আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহি রাব্বিল আলামিন, নাহমাদুহু ওয়া نستাইনুহু ওয়া নুমিনু বিহি ওয়া নাতাওয়াক্কালু আলাইহি ওয়া নাউযু বিল্লাহি মিন শুরুরি আনফুসিনা ওয়া মিন সাইয়্যাতি আ'মালিনা, মান ইয়াহদিহিল্লাহু ফালা মুদিল্লা লাহু ওয়া মান ইউদলিলহু ফালা হাদিয়া লাহু। ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا وحبيبنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജഗന്നിയന്താവായ തമ്പുരാൻ പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളുടെ ബർക്കത്തുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സദയം വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി മരണപ്പെടാനുമുള്ള മഹാഭാഗ്യം പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നാടിനെയും കാത്തുരക്ഷിക്കുകയും എല്ലാ മേഖലകളിലും പടച്ചതമ്പുരാൻ എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മെ എല്ലാവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ ഓരോന്നും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ തറാവീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നാം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധ റമദാനിൻ്റെ 19-ാമത്തെ ദിവസത്തിലാണ് നാം ഏവരുമുള്ളത്. നിർണായകമായ മഗ്ഫിറത്തിൻ്റെ 10 കൊഴിഞ്ഞു പോകാൻ വളരെ കുറഞ്ഞ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്തരുണത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും മഗ്ഫിറത്ത് കരസ്ഥമാക്കാനുള്ള വഴികൾ തേടി ആത്മാർത്ഥതയോടെ അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടുന്ന ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് നാം ഏവരുമുള്ളത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20-ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഓഫർ ചെയ്തിരിക്കുന്ന പ്രതിഫലം, നാമെല്ലാം ഇന്ന് 19-ാമത്തെ നോമ്പ് പിടിച്ചിട്ടുള്ളവരാണ്. ഇന്ന് നിസ്കരിക്കുന്ന തറാവീഹ് 20-ാമത്തെ തറാവീഹാണ്. എത്രയോ ദിനരാത്രങ്ങൾ നാം തറാവീഹ് നമസ്കരിച്ചു. ഓരോ തറാവീഹിനും പടച്ചതമ്പുരാൻ ധാരാളം പ്രതിഫലമാണ് അവൻ്റെ സത്യവിശ്വാസികൾക്ക് നൽകുന്നത്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ എല്ലാ പ്രതിഫലങ്ങളും കരസ്ഥമാക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ദുആ ചെയ്യുകയാണ്. ഇന്ന് 20-ാമത്തെ തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു തആല നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് യുഅത്തി സവാബ ശുഹദാ ഇവ സ്വാലിഹീൻ. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പരിശുദ്ധമായ ഈമാനോടെയും പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആത്മാർത്ഥതയോടെയും ഒരു വ്യക്തി 20-ാമത്തെ തറാവീഹ് നമസ്കരിച്ചാൽ അവന് ഷഹീദുകളുടെ പ്രതിഫലം നൽകപ്പെടുമെന്നും അതേപോലെ തന്നെ സ്വാലിഹീങ്ങളായ ആളുകളുടെ പ്രതിഫലം നൽകപ്പെടുമെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിവരിച്ചു തരുകയാണ്. ഷഹീദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരമായി സമരമുറകളുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ദീനിനെതിരെ നിൽക്കുന്ന ആളുകളോട് പടപൊരുതി അവരുടെ വാളിനെ ഇരയായിക്കൊണ്ട് ഷഹീദാകുന്ന രക്തസാക്ഷിയാകുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം എന്താണ്? സ്വർഗമല്ലാതെ മറ്റൊന്നും അവർക്ക് പ്രതിഫലമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇതാണ് സമരത്തിലേർപ്പെട്ട് വീരമൃത്യു വരിക്കുന്ന രക്തസാക്ഷിയാകുന്നവർക്ക് അള്ളാഹു തആല നൽകുന്ന പ്രതിഫലം.
ഈ പ്രതിഫലമാണ് പരിശുദ്ധമായ തറാവീഹ് ഇരുപതാമത്തെ തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് നൽകുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. മാത്രവുമല്ല, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും നല്ലവനായി ഭൂമിലോകത്ത് ജീവിക്കുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ, അവരെയാണ് സ്വാലിഹീങ്ങൾ എന്ന് പറയുക. നല്ലയാളുകൾ, നല്ലയാളുകൾ, നല്ലയാളുകൾ എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിച്ച് നടക്കുന്നവരല്ല, അല്ലെങ്കിൽ കാണാൻ നല്ല സൗന്ദര്യമുള്ളവരല്ല, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നവരല്ല, അല്ലെങ്കിൽ നല്ല ഉദ്യോഗവും തൊഴിലും അതേപോലെ തന്നെ പ്രൗഢിയുമുള്ളവരെയല്ല നല്ലവരെന്ന് സാധാരണ ഇസ്ലാമികമായ ലോകത്ത് പറയപ്പെടുന്നത്. നേരെ മറിച്ച് നല്ലവരെന്ന് പറയുന്നത് നല്ല സ്വഭാവമഹിമയും അള്ളാഹുവിന് കർമ്മങ്ങൾ ചെയ്യുകയും ഉത്തമനായ സ്വഭാവ ഗുണത്തോടെ ഭൂമിലോകത്ത് ജീവിക്കുന്ന, അള്ളാഹുവിനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരെയാണ് പരിശുദ്ധ ഖുർആൻ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സ്വാലിഹീങ്ങൾക്ക് പടച്ച തമ്പുരാൻ നാളെ പാരത്രികമാണ് ലോകത്ത് നൽകുന്ന പ്രതിഫലം, അത് വലിയ പ്രതിഫലങ്ങളാണ്. ആ പ്രതിഫലമാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇരുപതാമത്തെ തറാവീഹ് നമസ്കരിക്കുന്നവർക്ക് നൽകുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ തറാവീഹ് നമസ്കരിച്ചാലുള്ള നേട്ടമാണിത്. അള്ളാഹു തആല പരിശുദ്ധ റമദാനിനെ ബഹുമാനിച്ചതുകൊണ്ടാണല്ലോ തറാവീഹിന് ഇത്രമാത്രം ശ്രേഷ്ഠതയും അതേപോലെ തന്നെ പ്രതിഫലവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരുണത്തിൽ വീണുകിട്ടിയ അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ പരിശുദ്ധമായി നോമ്പെടുക്കാനോ നിസ്കരിക്കാനോ കഴിവില്ലാത്തവർ എത്രയോ ആളുകളുണ്ട്. രോഗികളായിട്ടുള്ളവർ, അതേപോലെ തന്നെ ശാരീരികമായി സുഖമില്ലാത്തവർ, ഇനി ശാരീരികമായി സുഖമുണ്ടായിരിക്കെ തന്നെ അതിനുവേണ്ടി സജ്ജമാകാൻ കഴിയാത്തവർ, ഭാഗ്യം കെട്ടുപോയ ആളുകൾ പലരുമുണ്ട്. ഈ പരിശുദ്ധമായ റമദാനിനെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ കഴിയാതെ, നോമ്പെടുക്കാതെ, കൃത്യമായി നമസ്കരിക്കാതെ, സുന്നത്തായ കർമ്മങ്ങളുമായി ബന്ധപ്പെടാതെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഒന്ന് ഓതാതെ, ദിക്റുകളിൽ ഇടപെടാതെ, ഇസ്തിഗ്ഫാർ ചൊല്ലാതെ തോന്നിവാസം ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷേ പടച്ച തമ്പുരാൻ അവരിലൊന്നും നമ്മളെ പെടുത്താതെ അള്ളാഹുവിനെ കീഴൊതുങ്ങി കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളൊരു സാഹചര്യം പടച്ച തമ്പുരാൻ നമുക്ക് ഒരുക്കി നൽകുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് കൃത്യമായി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടെടുക്കുവാൻ തയ്യാറാകണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ ഈ സാഹചര്യം വരുമ്പോൾ, ഇതേപോലെയുള്ള നിർണായകമായ സാഹചര്യങ്ങൾ നമുക്ക് വരുമ്പോൾ അതിലെല്ലാം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നാം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നാം വിജയിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു മേഖലയാണ് പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം. കൃത്യമായും പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു മനുഷ്യൻ കൃത്യമായി അത് നിർവഹിച്ചാൽ എത്രയോ പ്രതിഫലങ്ങളാണ് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അതിലൂടെ നമുക്ക് നൽകുന്നത്. കേവലം ഒരു തറാവീഹ് നമസ്കാരത്തിലൂടെ പോലും ഒരുപാട് പ്രതിഫലങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, പിന്നെന്തിനാണ് നാം അമാന്തിച്ച് നിൽക്കുന്നത്, പിന്നോട്ട് പോകുന്നത്? റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ സജീവമായി കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ദുആ ചെയ്തുകൊണ്ട് വാഖിർ ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.